നമസ്കാരം ഞാൻ സോയി പി ജേക്കബ് ന്യൂസ് ഡെസ്ക് ബ്രില്ല്യൻ സ്റ്റഡി സെൻറ്റർ പാല ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാല് വ്യാഴാഴ്ച ഇന്നത്തെ പ്രമുഖ പത്രങ്ങളൊക്കെ പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ ശേഖരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് വേഗത്തിലും ചുരുക്കത്തിലും ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ കീം പ്രവേശന പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതം കർണാടക നേഴ്സിംഗ് പ്രവേശനം തടഞ്ഞു ീം റീഫണ്ട് ഈ മാസം ഇരുപത്തിയൊന്ന് വരെ ഇന്നത്തെ മാതൃഭൂമി പത്രം പരിശോധിക്കുമ്പോൾ അതിൻ്റെ വിദ്യാഭ്യാസം പേജിൽ പ്രധാന തലക്കെട്ടായിട്ട് കൊടുത്തിരിക്കുന്നു കീം പ്രവേശന പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതം പരീക്ഷ നടത്തിപ്പിന് വകുപ്പുകളുടെ സഹായം തേടി കമ്മീഷണർ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ കീം ഇക്കുറി കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി നടത്തും കമ്പ്യൂട്ടർ ലാബുകളുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾ പരീക്ഷാ കേന്ദ്രങ്ങളാക്കി ജെഇ പരീക്ഷയുടെ മാതൃകയിൽ നടത്താനാണ് തീരുമാനം പരീക്ഷാ ജോലിക്കായി വിവിധ വകുപ്പുകളുടെ സഹായം പ്രവേശന പരീക്ഷാ കമ്മീഷണർ തേടിയിട്ടുണ്ട് കമ്പ്യൂട്ടർ വിഭാഗത്തിലെ അധ്യാപകരെയോ ഉദ്യോഗസ്ഥരെയോ പരീക്ഷാ കേന്ദ്രങ്ങളുടെ ചുമതലക്കാരാക്കാനാണ് തീരുമാനം പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കാൻ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് നേരത്തെ തന്നെ സർക്കാർ അനുമതി നൽകിയിരുന്നു കഴിഞ്ഞ വർഷം വരെ ഓഫ്ലൈനായി വിവിധ സ്കൂളുകളും മറ്റും പരീക്ഷാ കേന്ദ്രങ്ങളാക്കിയാണ് കീം നടത്തിയിരുന്നത് രാവിലെയും ഉച്ചയ്ക്കുമായി രണ്ട് പേപ്പറുകളാണ് പരീക്ഷയ്ക്കുണ്ടായിരുന്നത് ഇനി മുതൽ മൂന്ന് മണിക്കൂർ നീളുന്ന ഒറ്റ പരീക്ഷയായി നടത്തുന്നതിനാണ് ആലോചിച്ചിട്ടുള്ളത് ജെഇ മാതൃകയിൽ ഒന്നിലധികം ചോദ്യപേപ്പറുകൾ ഉപയോഗിച്ച് പല ദിവസങ്ങളായി പരീക്ഷ നടത്തേണ്ടിവരും യഥാർത്ഥ സ്കോറിന് പകരം പേർസെന്റേജ് സ്കോർ രീതി സ്വീകരിക്കുന്നതും പരിഗണനയിലുണ്ട് പ്രോസ്പെക്ടസ് തയ്യാറാക്കുന്ന മുറയ്ക്ക് ഇക്കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ ഒന്നേകാൽ ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്കായി അപേക്ഷിക്കാറുണ്ട് ഒരു ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എൻജിനീയറിംഗിന് മാത്രം അപേക്ഷിക്കുന്നവരാണ് ഇനി ദേശാഭിമാനി പത്രത്തിലേക്ക് പരിശോധിക്കുമ്പോൾ അതിനകത്ത് ദേശാഭിമാനിയുടെ ഏഴാമത്തെ പേജിൽ ഒരു കോളത്തിലെ വിദ്യാഭ്യാസ വാർത്ത കൊടുത്തിരിക്കുന്നു കർണാടകത്തിൽ എഴുപത്തിരണ്ട് നഴ്സിംഗ് കോളേജിന് വിദ്യാർത്ഥി പ്രവേശന വിലക്ക് ഇതേ വാർത്ത തന്നെ മലയാള മനോരമയും പ്രാധാന്യത്തോടുകൂടി തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു മലയാള മനോരമയുടെ വിദ്യാഭ്യാസം പേജ് പരിശോധിക്കുമ്പോൾ വലിയ തലക്കെട്ടോടുകൂടി കൊടുത്തിരിക്കുന്നു കർണാടകയിലെ എഴുപത്തിരണ്ട് നഴ്സിംഗ് കോളേജുകളിൽ പ്രവേശനം തടഞ്ഞു മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാൽ കർണാടകയിലെ എഴുപത്തിരണ്ട് നഴ്സിംഗ് കോളേജുകൾക്ക് അടുത്ത അധ്യയന വർഷം വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാനാകില്ല രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് സിൻഡിക്കേറ്റ് യോഗത്തിൻ്റേതാണ് തീരുമാനം നിലവിലെ വിദ്യാർത്ഥികളെ ഇത് ബാധിക്കില്ല അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം അധ്യാപന പരിചയമില്ലായ്മ തുടങ്ങിയ കാരണങ്ങളാണ് നടപടി എടുക്കാൻ പ്രചോദിപ്പിച്ചത് പ്രാദേശിക അന്വേഷണ സമിതിയുടെ ശുപാർശകൾ മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്നുള്ള വിവരങ്ങൾ എന്നിവയും പരിഗണനയിലുണ്ട് ഇനി അതുപോലെ തന്നെ പ്രാധാന്യത്തോടുകൂടി മറ്റൊരു വാർത്ത കൊടുത്തിരിക്കുന്നു കീം റീഫണ്ടിന് വിവരങ്ങൾ നൽകണം കഴിഞ്ഞ അധ്യയന വർഷത്തെ കീം കേരള മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഫീസ് അടച്ചവരിൽ റീഫണ്ടിന് അർഹതയുള്ളവരിൽ ഇതുവരെ അക്കൗണ്ട് വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാത്തവർക്കും വിവരങ്ങൾ തെറ്റായത് കാരണം റീഫണ്ട് ലഭിക്കാത്തവർക്കും തുക ബാങ്ക് അക്കൗണ്ട് വഴി തിരികെ നൽകുന്നു അർഹരുടെ ലിസ്റ്റ് വെബ്സൈറ്റിൽ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിലെ കെ ഇ എം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്കിൽ പ്രവേശിച്ച് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഇരുപത്തിയൊന്നിന് വൈകിട്ട് മണിക്ക് മുമ്പായിട്ട് സമർപ്പിക്കണം ഇതോടെ ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും കാണാം നന്ദി നമസ്കാരം എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക